ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ജനനം 1825 ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയിൽ. യഥാർത്ഥ നാമം കല്യാശ്ശേരിയിൽ വേലായുധ ചേകവർ. കീഴ്ജാതിക്കാർക്ക് കഥകളി പരിശീലനം നൽകി. മുക്കുത്തി സമരത്തിന് നേതൃത്വം നൽകി. അവർണ സ്ത്രീകൾക്ക് സ്വർണ്ണാഭരണങ്ങൾ അണിയുന്നതിനുള്ള അവകാശം നേടിയെടുക്കുന്നതിനു വേണ്ടി നടന്ന സമരമാണ് മുക്കുത്തി സമരം. മുക്കുത്തി സമരം നടന്നത് പന്തളം ചന്തയിൽ വെച്ചാണ്. അച്ചിപ്പിടവ സമരത്തിന് നേതൃത്വം നൽകി. അവർണ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട സമരമായിരുന്നു അച്ചിപ്പിടവ സമരം. അച്ചിപ്പിടവ സമരം നടന്നത് കായംകുളം ചന്തയിൽ വെച്ചാണ്. അവർണർക്കായി കഥകളി യോഗം സ്ഥാപിച്ചു. അവർണരെ പഠിപ്പിച്ചതും ക്ഷേത്രാരാധന പഠിപ്പിച്ചതും അവർണർക്കായി ആദ്യ ക്ഷേത്രം സ്ഥാപിച്ചതും വേലായുധ പണിക്കർ ആയിരുന്നു. 1874 കായംകുളം കായലിൽ വധിക്കപ്പെട്ടു. കേരള നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നതും ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത് മെയിൻ ആയിട്ടുള്ള രണ്ട് പോയിന്റാണ്. മുക്കുത്തി സമരം. മുക്കുത്തി സമരം നടന്നത് പന്തളം ചന്തയിൽ വെച്ചാണ്. അവർണ സ്ത്രീകൾക്ക് സ്വർണ്ണാഭരണം ധരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണ് മുക്കുത്തി സമരം. അച്ചിപ്പുടവ സമരം നടന്നത് കായംകുളം ചന്തയിൽ വെച്ചാണ്. അവർണ സ്ത്രീകളുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണ് അച്ചിപ്പുടവ സമരം. പാമ്പാടി ജോൺ ജോസഫ്. 1887 പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്ത് ചേരമർ സമുദായത്തിൽ ജനിച്ചു. 1914 അധ്യാപക ജോലി ഉപേക്ഷിച്ച് പട്ടാളത്തിൽ ചേർന്നു. 1921 തിരുവിതാംകൂർ ചേരമർ മഹാസഭ രൂപീകരിച്ചു. 1919 സാധുജന ദൂതൻ എന്ന മാസിക ആരംഭിച്ചു. ചെറുമൻ കുട്ടി, ചേരമർ ദൂതൻ എന്നീ മാഗസീനുകൾ തുടങ്ങിയത് പാമ്പാടി ജോൺ ജോസഫാണ്. 1931 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. 1940 മരണം. പാമ്പാടി ജോൺ ജോസഫുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ. ചേരമർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ്. 1919 ആരംഭിച്ച മാസികയാണ് സാധുജന ദൂതൻ. ചെറുമൻ ബോയ് അല്ലെങ്കിൽ ചെറുമൻ കുട്ടി, ചേരമർ ദൂതർ എന്നീ മാഗസീനുകൾ ആരംഭിച്ചു. സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന കൃതി എഴുതിയതും പാമ്പാടി ജോൺ ജോസഫാണ്. ചാവറ കുര്യാക്കോസ്. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രചാരകനുമായിരുന്നു ചാവറ കുര്യാക്കോസ് ഏലിയാസ്. 1805 ആലപ്പുഴ ജില്ലയിലെ കൈനക്കരിയിൽ ജനിച്ചു. CMI ചർച്ചിന്റെ സ്ഥാപകരിൽ പ്രമുഖൻ. CMI കാരമലൈറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്. 1831 രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ സന്യാസി സംഘമാണ് CMI കാരമലൈറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്. CMIയുടെ സ്ഥാപകൻ ചാവറ കുര്യാക്കോസ് ആണ്. കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്നത് ചാവറ കുര്യാക്കോസിനെയാണ്. ഫാദർ ഓഫ് കേരള ലിറ്ററസി എന്നറിയപ്പെടുന്നത് ചാവറ കുര്യാക്കോസ് ആണ്. സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി അദ്ദേഹം പള്ളികൾക്ക് ചേർന്ന് സ്ഥാപിച്ച വിദ്യാലയങ്ങളാണ് പള്ളിക്കൂടങ്ങൾ എന്ന് അറിയപ്പെട്ടത്. വൺ സ്കൂൾ ഫോർ വൺ ചർച്ച്. ഓരോ പള്ളിക്കും ഓരോ പള്ളിക്കൂടം എന്ന കൺസെപ്റ്റ് ഇദ്ദേഹത്തിന്റെയാണ്. എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം ലഭിക്കുന്നതിനായി ഇദ്ദേഹം പള്ളിയോട് ചേർന്ന് സ്ഥാപിച്ച സ്കൂളുകളാണ് പള്ളിക്കൂടങ്ങൾ എന്ന് അറിയപ്പെട്ടത്. വൺ സ്കൂൾ ഫോർ വൺ ചർച്ച് എന്നത് ചാവറ കുര്യാക്കോസിന്റെ കൺസെപ്റ്റാണ്. പിടിയേരി സമ്പ്രദായം ആരംഭിച്ചതും ചാവറ കുര്യാക്കോസ് ആണ്. പിടിയേരി സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ചാവറ കുര്യാക്കോസ് ആണ്. വിദേശികളുടെ സഹായം ഇല്ലാതെ കേരളത്തിൽ ആദ്യമായി പ്രസ് സ്ഥാപിച്ചതും ചാവറ കുര്യാക്കോസ് ആണ്. 1846 ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശി പ്രസ്സായ മന്നാനം സെന്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ചു. ഇന്ത്യയിലെ മൂന്നാമത്തെ പ്രസ്സാണ് മന്നാനം പ്രസ്. മന്നാനം പ്രസ്സിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് ജ്ഞാന പീയുഷം. നസ്രാണി ദീപിക പുറത്തിറക്കിയതും മന്നാനം പ്രസ്സിൽ നിന്നായിരുന്നു. ഇന്നത്തെ ദീപിക പത്രത്തിന്റെ ആദ്യകാല നാമമാണ് നസ്രാണി ദീപിക. കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂളിന്റെ സ്ഥാപകനും ചാവറ കുര്യാക്കോസ് ആണ്. 1846 ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചു. 1986 വാഴ്ത്തപ്പെട്ടവനായി സഭ പ്രഖ്യാപിച്ചു. 2014 ഫ്രാൻസിസ് മാർപാപ്പ ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 1871 January 3 കൂനൻമാവ് എന്ന സ്ഥലത്ത് അന്തരിച്ചു. 1987 December 20 ഭാരത സർക്കാർ തപാൽ സ്റ്റാമ്പ് പ്രസിദ്ധീകരിച്ച് ആദരിച്ചു. പ്രധാന കൃതികളാണ് ആത്മാനുതാപം, അനസ്ത്യാസയുടെ രക്തസാക്ഷിത്വം, ധ്യാന സല്ലാപങ്ങൾ. ഇതെല്ലാമാണ് കൃതികൾ. ജീവിതം തന്നെ സന്ദേശം എന്നത് ഇദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ്. MK സാനു ആണ് ജീവചരിത്രം എഴുതിയത്. ജീവിതം തന്നെ സന്ദേശം എന്നതാണ് ജീവചരിത്രം.